പ്രശസ്തമായ മഴമംഗലം തറവാട്ടിലെ സത്യനാരായണനും ദേവയാനി ഏകമകൻ വിദേശത്തായതുകൊണ്ട് തന്നെ ഈ വലിയ വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേയുള്ളൂ. ജീവിതത്തിൻ്റെ ഈ സായം സന്ധ്യയിൽ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും വഴക്കുകളുമൊക്കെയായി ഇവർ സമയം പോക്കുന്നു. ദേവേ, എന്താ എന്താ നീ ഒന്നും മിണ്ടാത്ത? ഓ, എന്ത് മിണ്ടാനാ സത്യേട്ടാ, എന്നും പറഞ്ഞു തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കണത്. കഴിഞ്ഞ 38 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴാണേലോ ദാ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനും പറ്റണില്ല. അല്ല ദേവു, നീ കേൾക്കണില്ലേ ആ കിളികളുടെ കളകളാരവം? ഞാൻ ഓർത്തു പോവുകയാണ് നമ്മുടെ ചെറുപ്പകാലം. അയ്യടാ, ഈ മനുഷ്യന്റെ ഒരു കാര്യം, ഇപ്പോഴും ചെറുപ്പാണെന്നാ വിചാരം. അല്ല ദേവു, നമ്മൾ ഇപ്പോഴും ചെറുപ്പല്ലേ. പോണുണ്ടോ അവിടുന്ന്? ഞാൻ TV വെക്കുക, ന്യൂസ് ഏലും കാണാലോ. അമേരിക്കയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 20 ലക്ഷം കടന്നു. ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് 20,000-ലേറെ കോവിഡ് കേസുകൾ. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത് 1,047 മരണം. പുതുതായി 4,627 കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ദേവു, നമ്മുടെ മോന, ബ്രസീലിൽ 8,05,000-ലധികം കോവിഡ് ബാധ. ഹലോ മോനെ, രഞ്ജിത്ത്, ഇതാ അച്ഛനാടാ. ഞങ്ങളുടെ മോന രഞ്ജിത്ത്, കല്യാണം കഴിഞ്ഞിട്ടേ 10 വർഷം കഴിഞ്ഞുണ്ടായ കുട്ടിയാ. അങ്ങ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തില് ഉരുളി കമഴ്ത്തി കിട്ടിയതാ എന്റെ കുട്ടിയെ. അവനങ്ങ് അമേരിക്കയിലാ. എന്തിൻ്റെയൊക്കെയോ വലിയ ഡോക്ടറാണ് അവിടെ. ഈ കഴിഞ്ഞ മേടത്തിൽ അവന്റെ കല്യാണം തീരുമാനിച്ചിരുന്ന, പക്ഷെ ഈ മുടിഞ്ഞ കൊറോണ കാരണം വരാൻ പറ്റിയില്ല എന്റെ കുട്ടിക്ക്. അല്ല, എന്താ സത്യേട്ടാ ഫോൺ വെച്ചോ? അയ്യോ, എനിക്കൊന്നും മിണ്ടാനും കൂടി കഴിഞ്ഞില്ല. അല്ല, എന്താവും പറഞ്ഞേ? ദേവു, അവൻ വരുന്നു, നമ്മുടെ മോൻ രഞ്ജിത്ത്. ഈശ്വരാ, നീന്റെ പ്രാർത്ഥന കേട്ടു. ദേ നോക്കി. അല്ല, നിങ്ങളുടെ കണ്ണെന്താ നനഞ്ഞിരിക്കണേ? അത് സന്തോഷം കൊണ്ടാ ദേവു, സന്തോഷം കൊണ്ടാ. ഇത് ഞാൻ അല്ലേലും ഇങ്ങനെയാ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയും. അല്ല, എന്നാവും വരണത്? അവൻ നമ്മുടെ മോൻ രഞ്ജിത്ത് ഈ കർക്കിടകവാവിന് മുമ്പ് ഇങ്ങ് എത്തും. അങ്ങനെ അവർ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. ഇന്ന് അവരുടെ മകൻ രഞ്ജിത്ത് ഇങ്ങനെ. ശ്രദ്ധയില്ല, ആകെ അലങ്കോലായി കിടക്കണു. എന്തൊക്കെയായി കിടക്കണേ? ഈശാളാണ് അകത്ത് കിടന്ന് തപ്പണത്. അതെ, ഇന്നാ ഞങ്ങളുടെ മോൻ രഞ്ജിത്ത് വരണു എന്ന് പറഞ്ഞ ദിവസം. സത്യേട്ടാ, എന്താ ദേവു? കോലായത് സത്യേട്ടാ, മോൻ വരണ കാര്യമൊക്കെ മറന്നോ? അതെ ദേവു, ഇന്നാ നമ്മുടെ മോൻ രഞ്ജിത്ത് വരുന്ന ദിവസം. എന്നിട്ടാണോ ഇങ്ങനെ? അയ്യോ, അവൻ എത്തിന്ന് തോന്നുന്നു. വേണ്ട ദേവു, ഞാൻ തുറക്കാം.
ഓ, മോനെ ആദ്യം കാണാനാണല്ലേ. ആയിക്കോട്ടെ. അല്ല, എവിടെ മോൻ? എവിടെ? ഓ, പുറത്ത് ഒളിച്ച് നിക്കണുണ്ടാവും ഇല്ലേ. ദേവു, ഇതാ ഇതാ നമ്മുടെ മോൻ. ഇൻഫെക്ഷസ് ഡിസീസ് ഡോക്ടറായിരുന്നു. അവിടെ കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിനിടയ്ക്ക് ഏതോ ഒരു പേഷ്യന്റിൽ നിന്ന് പകർന്നു കിട്ടിയ വൈറസ് എന്റെ മോന്റെ ജീവനെടുത്തു. നമ്മുടെ മകൻ ഈ ലോകത്തെ തന്നെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിനിടയിലാണ് വീരമൃത്യു വരിച്ചത്. അവന് ജന്മം കൊടുക്കാൻ സാധിച്ച നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. നാളെ കർക്കിടകവാണ്. നമ്മുടെ മകന്റെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്ത് നമുക്ക് ബലിതർപ്പണം നടത്തണം. കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യജീവൻ നിലനിർത്തുന്നതിനായി കൈമയും നിറന്ന് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ച് പോരാടുന്നു, സേവനം ചെയ്യുന്നു എല്ലാ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനും ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു.